മോർണിംഗ് ഫസ്റ്റ് മൊഡ്യൂളിലെ ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള ഓഡിറ്റ് അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്താണ് ഓഡിറ്റ് അഷ്വറൻസ്, അത് എന്തൊക്കെയാണ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഓഡിറ്റ് അഷ്വറൻസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓഡിറ്റ് അഷ്വറൻസ് മീൻസ് ദ ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ എക്സ്പ്രസ്ഡ് ബൈ ദി ഓഡിറ്റർ ഇൻ ഹിസ് ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ ഒരു ഓഡിറ്റർ അദ്ദേഹത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ അയാൾ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് ഓഡിറ്റ് അഷ്വറൻസ് എന്ന് പറയുന്നത്. ദ ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് സഫീഷ്യൻറ്റ് ഇനഫ് ഗ്യാരണ്ടി ദാറ്റ് റീസണബിൾ ലെവൽ ഓഫ് റിലയബിലിറ്റി ഓഫ് അക്കൗണ്ട്സ്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ അവിടുത്തെ അക്കൗണ്ട്സിൻ്റെ റീസണബിൾ ലെവൽ ഓഫ് റിലയബിലിറ്റിയാണ് ഗ്യാരണ്ടി ചെയ്യുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ്, പിന്നെ ഷെയർ ഹോൾഡേഴ്സ്, സ്റ്റോക്ക് ഹോൾഡേഴ്സ്, എംപ്ലോയീസ്, സപ്ലയേഴ്സ്, സൊസൈറ്റീസ് അവരുടെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വിത്ത് എവിഡൻസ് സഹിതം എന്ത് ചെയ്യുകയാണ്, ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ റിലയബിലിറ്റി, റീസണബിൾ ലെവൽ ഓഫ് റിലയബിലിറ്റി ഗ്യാരണ്ടി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്, ഓഡിറ്റ് അഷ്വറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റാണ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ്. എന്താണ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സിൻ്റെ മീനിങ് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് മീൻസ് ദാറ്റ് ദ മെഷർമെൻറ്റ് ഓഫ് ക്വാളിറ്റി ഓഫ് ഓഡിറ്റ് പെർഫോംഡ് ബൈ ആൻ ഓഡിറ്റർ. അപ്പോൾ ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദ മെഷർമെൻറ്റ് ഓഫ് ക്വാളിറ്റി ഓഫ് ഓഡിറ്റ് പെർഫോംഡ് ബൈ ആൻ ഓഡിറ്റർ. ഒരു ഓഡിറ്റർ പെർഫോം ചെയ്യുന്ന ഓഡിറ്റിൻ്റെ ക്വാളിറ്റിയുടെ മെഷർമെൻറ്റ്, ആ ക്വാളിറ്റി എന്ത് ചെയ്യുകയാണ്, മെഷർ ചെയ്യുക, അതിനെ വിളിക്കുന്ന പേരാണ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ്, ഒരു ഓഡിറ്റർ പെർഫോം ചെയ്യുന്ന ഓഡിറ്റിൻ്റെ ക്വാളിറ്റി മെഷർമെൻറ്റിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ദ അതോറിറ്റീസ് ആക്സെപ്റ്റ് ദീസ് സ്റ്റാൻഡേർഡ്സ് ആസ് ദ ക്രൈറ്റീരിയൻ ടു ജഡ്ജ് ദി വർക്ക് ഓഫ് ഓഡിറ്റർ. ഒരു ഓഡിറ്ററുടെ വർക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതോറിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സ്റ്റാൻഡേർഡ്സ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ദീസ് സ്റ്റാൻഡേർഡ്സ് ഡി നോട്ട് സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്, മോഡൽസ് ഓർ റൂൾസ് പെർഫോംഡ് ബൈ കസ്റ്റമേഴ്സ് കോമൺ കൺസെൻറ്റ് ഓഫ് എൻ അതോറിറ്റി. ഇവിടെ എന്താ ചെയ്യുന്നത്, ഈ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആവാം, അല്ലെങ്കിൽ മോഡൽസ് ആവാം, അല്ലെങ്കിൽ റൂൾസോ, അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് അതോറിറ്റിയുടെ കോമൺ കൺസെൻറ്റ് പ്രകാരം ഫോർമുലേറ്റ് ചെയ്യുന്ന റൂൾസോ കാര്യങ്ങളോ തന്നെയും നമ്മളെന്ത് പറയുന്നത്, ഈ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെർട്ടൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് AICTA ആൻഡ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ ICAI ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് സെർട്ടൈൻ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ AICTA ICAI എന്ത് ചെയ്തിട്ടുണ്ട്, ചില സെർട്ടൈൻ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദ ഓഡിറ്റേഴ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഫോളോ ദിസ് കണ്ടക്ട് ഓഫ് ഓഡിറ്റ്. ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ രണ്ട് അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള സെർട്ടൈൻ സ്റ്റാൻഡേർഡ്സ് ഓഡിറ്റേഴ്സ് നിർബന്ധമായും എന്ത് ചെയ്തിരിക്കണം, ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ റൂൾസും പ്രിൻസിപ്പിൾസും കാര്യങ്ങളെയും നമ്മളെന്ത് പറയുന്നത്, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് സിമ്പിളായിട്ട് പറയുന്നത്. ഇനി ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് മൂന്ന് രീതിയിലാണുള്ളത്, മൂന്ന് മേഖലകളിലായിട്ടാണ് നമ്മൾ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് അപ്ലൈ ചെയ്യുന്നത്. പേഴ്സണൽ സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റേഴ്സ്, ഓഡിറ്റേഴ്സിൻ്റെ പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ്, പിന്നെ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫീൽഡ് വർക്ക്, ഫീൽഡ് വർക്കിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. നെക്സ്റ്റ് ആണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് റിപ്പോർട്ടിംഗ്, ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. ഈ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിനെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റേഴ്സ്? ദ പേഴ്സണൽ സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റേഴ്സ് റെഫേഴ്സ് ടു പേഴ്സണൽ ക്വാളിഫിക്കേഷൻസ് ആൻഡ് ആറ്റിബ്യൂട്ട്സ് ഓഫ് എൻ ഓഡിറ്റർ ഇൻ ഡിസ്ചാർജിങ് ദ ഡ്യൂട്ടി ഓഫ് എൻ ഓഡിറ്റർ. ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓഡിറ്ററുടെ ആട്രിബ്യൂട്ട്സും ക്വാളിഫിക്കേഷൻസും, പേഴ്സണൽ ക്വാളിഫിക്കേഷൻസും ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റേഴ്സ് എന്നുകൊണ്ട് റെഫർ ചെയ്യുന്നത്. അത് മൂന്ന് രീതിയിലാണുള്ളത്. അതിൽ ഫസ്റ്റ് എന്താണ്, ടെക്നിക്കൽ ട്രെയിനിങ് ആൻഡ് പ്രൊഫഷൻസി ആസ് ഓഡിറ്റേഴ്സ്. നെക്സ്റ്റ് ആണ് ഇൻഡിപെൻഡൻസ് ഇൻ മെൻ്റൽ ആറ്റിറ്റ്യൂഡ്. തേർഡ് ആണ് ഡ്യൂ പ്രൊഫഷണൽ കെയർ. ഈ മൂന്ന് രീതിയിലാണ് പേഴ്സണൽ ക്വാളിറ്റീസ് ഓഫ് ഓഡിറ്റേഴ്സ് വരുന്നത്, അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റേഴ്സ് വരുന്നത്. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വരുന്നതാണ് ടെക്നിക്കൽ ട്രെയിനിങ് ആൻഡ് പ്രൊഫഷൻസി ആസ് ഓഡിറ്റർ. അപ്പോൾ അതിലെന്താ പറയുന്നത്, ദിസ് സ്റ്റാൻഡേർഡ് റെക്കഗ്നൈസ് ദാറ്റ് ദ ഓഡിറ്റേഴ്സ് ഷുഡ് പ്രോസസ് എഡ്യൂക്കേഷണൽ ടെക്നിക്കൽ നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ഓഡിറ്റ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു ഓഡിറ്റർക്ക് എന്ത് വേണം, ഓഡിറ്റിങ്ങിൽ സ്പെഷ്യലൈസ്ഡ് നോളജും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസും ടെക്നിക്കൽ നോളജും എക്സ്പീരിയൻസും ഒക്കെ ആവശ്യമാണ്. ദ ഒബ്ജക്റ്റ് ഓഫ് ദിസ് സ്റ്റാൻഡേർഡ്സ് ഈസ് ദാറ്റ് ഓൺലി ദ കോമ്പിറ്റൻറ്റ് ഓഡിറ്റർ ക്യാൻ മേക്ക് റൈറ്റ് ജഡ്ജ്മെൻറ്റ് ഓൺ വേരിയസ് മാറ്റേഴ്സ് കണക്റ്റഡ് ടു ഓഡിറ്റ് ലൈക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ്,
സെലക്ഷൻ ഓഫ് സാമ്പിൾസ്, കളക്ഷൻ ഓഫ് എവിഡൻസ്, അസൈൻമെൻറ്റ് ഓഫ് വർക്ക്, പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് പ്രകാരം എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എഡ്യൂക്കേഷണൽ, ടെക്നിക്കൽ നോളജ്, എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഓഡിറ്റേഴ്സിന് മാത്രമേ എന്തുണ്ടായിരിക്കുള്ളൂ, ഓഡിറ്റിംഗ് കറക്റ്റ് ജഡ്ജ്മെൻറ്റ് ചെയ്യാനുള്ള കോമ്പിറ്റൻ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഓഡിറ്റ് അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത്, സാമ്പിൾസ് ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത്, പിന്നെ എവിഡൻസ് കളക്ട് ചെയ്യുന്ന സമയത്ത്, വർക്കൊക്കെ അസൈൻമെൻറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത്, പ്രിപ്പറേഷൻ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ അവർക്ക് കോമ്പിറ്റൻ്റ് ആവണമെങ്കിൽ എന്ത് വേണം? ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ടെക്നിക്കൽ നോളജും അതുപോലെ ടെക്നിക്കൽ ട്രെയിനിങ്ങും പ്രൊഫഷൻസിയൊക്കെ അത്യാവശ്യമാണ്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പറയുന്നത്. സെക്കൻഡാണ് ഇൻഡിപെൻഡൻസ് ഇൻ മെൻ്റൽ ആറ്റിറ്റ്യൂഡ്. എന്ത് വേണം? മെൻ്റൽ ആറ്റിറ്റ്യൂഡിൽ ഇൻഡിപെൻഡൻസ് വേണം. ഓഡിറ്റേഴ്സ് ആരുടെയും തീരുമാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാവരുത്. ഓഡിറ്റേഴ്സിന് എപ്പോഴും സ്വന്തമായിട്ട് എന്ത് വേണം? തീരുമാനങ്ങൾ വേണം, കുറച്ച് മെൻ്റൽ എബിലിറ്റി വേണം. അതിനാണ് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഇൻ മെൻ്റൽ ആറ്റിറ്റ്യൂഡ്. സ്വന്തമായി ചിന്തിച്ച് കാര്യങ്ങൾ എടുക്കാനുള്ള കഴിവ് ആർക്ക് വേണം? ഓഡിറ്റേഴ്സിന് വേണം. ഇതാണ് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പറയുന്നത്. ദ സ്റ്റാൻഡേർഡ് റെക്കഗ്നൈസ് ദാറ്റ് ദ ഓഡിറ്റർ ഷുഡ് മെയിൻറ്റെയിൻ ദി ഇൻഡിപെൻഡൻറ്റ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഇൻ ഓൾ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഓഡിറ്റ്. ഓഡിറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ മാറ്റേഴ്സിലും ഒരു ഇൻഡിപെൻഡൻറ്റ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഓഡിറ്റേഴ്സ് എപ്പോഴും കീപ്പ് ചെയ്യണം. ദ ഓഡിറ്റർ ബിഫോർ എക്സ്പ്രസിംഗ് ഹിസ് ഒപ്പീനിയൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഹാസ് ടു സാറ്റിസ്ഫൈ ഹിംസെൽഫ് ഹിസ് ഒപ്പീനിയൻ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഒബ്ജക്റ്റീവ് അൺബയാസ് ഇൻ ഓൾ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു അസൈൻമെൻറ്റ്. ഒരു ഓഡിറ്റേഴ്സ് എന്ത് ചെയ്യും? ഒപ്പീനിയൻസ് പറയും. ആ ഒപ്പീനിയൻസ് ആരും അൺബയേഴ്സ് ഉള്ള രീതിയിൽ അവരുടെ മറ്റുള്ളവർ ഫോക്കസ് ചെയ്തിട്ടൊന്നും ആവരുത്. പിന്നെ എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒബ്ജക്റ്റീവ് ആയിട്ട് വേണം എന്ത് ചെയ്യാൻ? ഒരു ഒപ്പീനിയൻ പറയാൻ. ആ പ്രിൻസിപ്പിൾ, ആ സ്റ്റാൻഡേർഡിനെ പറയുന്ന പേരാണ് ഇൻഡിപെൻഡൻറ്റ് ഇൻ മെൻ്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് പേഴ്സണൽ സ്റ്റാൻഡേർഡാണ് ഡ്യൂ ടു പ്രൊഫഷണൽ കെയർ. ഇവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ദ ഓഡിറ്റ് സ്റ്റാൻഡേർഡ് റിക്വയർ ദാറ്റ് ദ ഓഡിറ്റർ ടു എക്സസൈസ് ഡ്യൂ ടു പ്രൊഫഷണൽ കെയർ ഇൻ ദി കണ്ടക്ട് ഓഫ് ഓഡിറ്റ്, കളക്ടിങ് എവിഡൻസ്, അതുപോലെ തന്നെ സെലക്ഷൻ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് റൈറ്റിംഗ് ഓഫ് റിപ്പോർട്ട്. അപ്പോൾ ഒരു ഓഡിറ്റേഴ്സ് എപ്പോഴും, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡിൽ എപ്പോഴും എന്ത് അത്യാവശ്യമാണ്? ഓഡിറ്റേഴ്സ് ഒരു പ്രൊഫഷണൽ കെയറിലായിരിക്കണം എക്സസൈസ് ചെയ്യേണ്ടത്. ഒരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡിലായിരിക്കണം അവർ എന്ത് ചെയ്യാൻ പ്രവർത്തിക്കുക. എന്ന് വെച്ചാൽ എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്യുന്ന സമയത്തും, അതുപോലെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ സമയത്തും, ഓഡിറ്റ് റിപ്പോർട്ട് റൈറ്റ് ചെയ്യുന്ന സമയത്തും, ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് കൂടിയിട്ട് വേണം ഒരു ഓഡിറ്റേഴ്സ് ഒരു ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റീസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഡ്യൂ പ്രൊഫഷണൽ കെയർ എന്നുള്ള പോയിന്റിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റേഴ്സ്. ഇനി സെക്കൻഡ് വരുന്നതാണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫീൽഡ് വർക്ക്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് ഫീൽഡ് വർക്കിനെ കുറിച്ചിട്ടാണ്. ദ ഫീൽഡ് വർക്ക് സ്റ്റാൻഡേർഡ് ഫ്രെയിം ദാറ്റ് ഗൈഡ് ലൈൻസ് ഫോർ കളക്ഷൻ ഓഫ് ആക്ച്വൽ എവിഡൻസ് ടു കണ്ടക്ട് ഓഡിറ്റ്. അപ്പോൾ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓഡിറ്റ് കളക്ട് ചെയ്യുന്ന സ്ഥലം, ആ ഏരിയ, അതിനെയാണ് നമ്മൾ ഫീൽഡ് എന്ന് പറയുന്നത്. ആക്ച്വൽ എവിഡൻസ് എവിടെ നിന്നാണോ കളക്ട് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ഫീൽഡ് പറയുന്നത്. അവിടെയുള്ള വർക്കുകൾ തന്നെയാണ് ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കമ്പനിയുടെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ആണെങ്കിൽ ആ കമ്പനിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫീൽഡ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ഫീൽഡ്, സ്റ്റാൻഡേർഡ് ഓഫ് ഫീൽഡിൽ എന്തൊക്കെയാണ്, എന്തൊക്കെ സ്റ്റാൻഡേർഡാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഒരു മൂന്ന് പോയിൻ്റ് തന്നെയാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് പ്ലാനിങ് ആൻഡ് സൂപ്പർവിഷൻ, സെക്കൻഡാണ് ഇവാലുവേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ, തേർഡാണ് സഫീഷ്യൻ്റ് കോമ്പീറ്റൻ്റ് എവിഡൻസ്. ഇത്രയാണ് ഫീൽഡ് വർക്കിൽ ഒരു ഓഡിറ്റേഴ്സ് കീപ്പ് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്ലാനിങ് ആൻഡ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്? ഫോർ ദി സ്മൂത്ത് കണ്ടക്ട് ഓഫ് ഓഡിറ്റ്, ദ ഓഡിറ്റ് വർക്ക് ഈസ് ടു ബി പ്രോപ്പർലി പ്ലാൻഡ്, വോൾ വർക്ക് ഓഫ് ഓഡിറ്റ് ടു ബി അലോക്കേറ്റഡ് ടു ഹിസ് സ്റ്റാഫ് അക്കോർഡിംഗ് ടു മെറിറ്റ് ആൻഡ് പ്രോപ്പർട്ടി സൂപ്പർവൈസ്ഡ്. അപ്പോൾ ഇവിടെ എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഓഡിറ്റ് സ്മൂത്ത് കണ്ടക്റ്റിന് വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യണം, അവിടുത്തെ ഓഡിറ്റ് വർക്കൊക്കെ പ്രോപ്പർലി പ്ലാൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ആ ഓഡിറ്റിൻ്റെ മൊത്തം വർക്കും ഒരു ഓഡിറ്റർക്ക് ചിലപ്പോൾ അറ്റ് എ ടൈമിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓഡിറ്റേഴ്സ് എന്ത് ചെയ്യണം, അവരുടെ സബിൽ വരുന്ന സ്റ്റാഫ് ഉണ്ടാവും, ഓഡിറ്റിംഗ് സ്റ്റാഫുകൾ ഉണ്ടാവും, ആ സ്റ്റാഫിനൊക്കെ വീതിച്ച് കൊടുക്കണം. എന്നിട്ട് അത് അവരെന്ത് ചെയ്യുക വേണ്ടത്, സൂപ്പർവൈസ് ചെയ്യാണ് വേണ്ടത്. എന്നിട്ട് ഓരോ സ്റ്റാഫിനും ഓരോ ഓഡിറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒരാൾക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാനാവും, ഒരാൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കാനാവും, ഒരാൾക്ക് ക്യാഷ് ബുക്ക് നോക്കാനാവും, സ്റ്റോക്ക് ബുക്ക് നോക്കാനാവും, അങ്ങനെ ഒരുപാടായിട്ട് വീതിച്ച് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ വർക്കുകളൊക്കെ എന്ത് ചെയ്യണം, ഇവർ കോർഡിനേറ്റ് ചെയ്തിട്ട് സൂപ്പർവൈസ് ചെയ്യാണ് വേണ്ടത് ഒരു യഥാർത്ഥ ഓഡിറ്റർ. ദ പ്ലാനിങ് ഓഫ് ഓഡിറ്റ് ഇൻവോൾവ് ഇൻ ദ ഡെവലപ്പിംഗ് ഓഫ് ഓവറോൾ സ്ട്രാറ്റജി ടു കണ്ടക്ട് ആൻ ഓഡിറ്റ്. ഒരു ഓഡിറ്റ് പ്ലാനിങ്ങിൽ എന്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഓവറോൾ സ്ട്രാറ്റജി ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൂപ്പർവിഷൻ ഇൻവോൾവ് ദ ഡയറക്റ്റിംഗ് ഓഫ് വർക്ക് ഓഫ് ദി അസിസ്റ്റൻറ്റ് ടു ഇൻസ്ട്രക്റ്റഡ് ടു പീസ് ഓഫ് വർക്ക് ഓഡിറ്റ്. അപ്പോൾ ഓഡിറ്റിൻ്റെ ഒരു വർക്ക് പീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കില്ലേ, എന്ന് വെച്ചാൽ അസിസ്റ്റൻറ്റ്, ആ അസിസ്റ്റൻറ്റിനെ എന്ത് ചെയ്തിരിക്കണം, സൂപ്പർവിഷനും ഡയറക്റ്റിംഗ് ഒക്കെ ചെയ്തിരിക്കണം. അതാണ് പ്ലാനിങ് ആൻഡ് സൂപ്പർവിഷനിൽ പറയുന്നത്. നെക്സ്റ്റ് ആണ് ഇവാലുവേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. ഇൻറ്റേർണൽ കൺട്രോൾ എന്ത് ചെയ്തിരിക്കണം, ഇവാലുവേഷൻ ചെയ്തിരിക്കണം. ദി ഇവാലുവേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ ഓഫ് ആൻ ഓഡിറ്റ് ഈസ് എ
procedure itself. The auditor should make a proper study regarding the internal control system existing in the firm. ഒരു ഫേമിൽ എക്സിസ്റ്റിംഗ് ചെയ്തിട്ടുള്ള ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എന്ന് വെച്ചാൽ അവിടുത്തെ അക്കൗണ്ടൻ്റ് കാര്യങ്ങളൊക്കെ അല്ലേ, അവരുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ച് പ്രോപ്പറായിട്ട് എന്ത് ചെയ്തിരിക്കണം, സ്റ്റഡി ചെയ്തിരിക്കണം. ഹി ഷുഡ് ഇവാലുവേറ്റ് വാട്ട് എക്സ്റ്റെൻഡ് എക്സിസ്റ്റിംഗ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഹെൽപ്പ് ബേസിസ് ഓഫ് റിലയൻസ് ദർ ഓൺ ഓൺ ദി ഡിറ്റർമിനേഷൻ ഓഫ് ദി കൺസ്റ്റന്റ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫേമിൽ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടായിരിക്കും, അത് ഏത് എക്സ്റ്റെൻഡ് വരെയാണ് അവർ വർക്ക് ചെയ്യുന്നത് അത് ഇവാലുവേറ്റ് ചെയ്യാൻ ആർക്ക് പറ്റിയിരിക്കണം, ഒരു ഓഡിറ്റർക്ക് പറ്റണം. അപ്പോൾ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഉള്ളിലുള്ള ആൾക്കാരാണ്, ഇപ്പോൾ അക്കൗണ്ടൻ്റ് ആയിരിക്കാം, അതുപോലെ ബാക്കിയുള്ള സൂപ്പർവൈസേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരില്ലേ, അവരെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് അവരെയും എന്ത് ചെയ്തിരിക്കണം, പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യും, കൺട്രോൾ ചെയ്യും, ഒരു ഓഡിറ്റർ ചെയ്തിരിക്കണം. അതാണ് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ഇവാലുവേഷൻ ഓഫ് ഇന്റേണൽ കൺട്രോളിൽ പറയുന്നത്. ഇനി തേർഡാണ് സഫീഷ്യൻ്റ് കോമ്പീറ്റൻ്റ് എവിഡൻസ്. ദിസ് സ്റ്റാൻഡേർഡ് റെക്കഗ്നൈസ് ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് റിലേറ്റിംഗ് ടു ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ്. ഒരു ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഓഡിറ്റിംഗ് പ്രൊസീജിയേഴ്സിനെയാണ് എന്ത് പറയുന്നത്, ഈ സ്റ്റാൻഡേർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് റിസൾട്ട് ഗ്യാതറിങ് സഫീഷ്യൻ്റ് ആൻഡ് അഡ്വക്കേറ്റ് എവിഡൻസ് ഫോർ ബെറ്റർ ജഡ്ജ്മെൻ്റ്. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റിൻ്റെ റിസൾട്ട് ആയിട്ട് എന്ത് ചെയ്യണം, അഡ്വക്കേറ്റ് ആയിട്ടുള്ള എവിഡൻസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് ബെറ്റർ ജഡ്ജ്മെൻറ്റിന് നമുക്ക് നയിക്കുന്നുണ്ട്. ദ എവിഡൻസ് ആർ റിസോഴ്സസ് ആൻഡ് ഫ്രോം ഓഫ് ബേസിസ് ഓഫ് ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻസ് റിഗാർഡിംഗ് ദ ട്രൂത്ത് ആൻഡ് ഫെയർനെസ് ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ ഓഡിറ്റ്. അപ്പോൾ ഒരു ഓഡിറ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓഡിറ്റേഴ്സ് അതിൻ്റെ ട്രൂത്തും ഫെയർനെസ്സൊക്കെ എന്ത് ചെയ്യും, ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ ചെയ്യും. ആ ഒപ്പീനിയൻ്റെ ഫോമിലായിരിക്കും എന്തുണ്ടായിരിക്കുക, ഈ എവിഡൻസ് ഉണ്ടായിരിക്കുക. ഈ എവിഡൻസ് ഒക്കെ കോമ്പിറ്റൻ്റ് ആക്കുക, സഫീഷ്യൻ്റ് കോമ്പിറ്റൻ്റ് എവിഡൻസ് ആണോ കിട്ടിയിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യേണ്ടത് ഓഡിറ്ററാണ്. അതാണ് തേർഡ് സ്റ്റാൻഡേർഡിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് റിപ്പോർട്ടിംഗ്. അപ്പോൾ നെക്സ്റ്റ് വരുന്ന ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡിൻ്റെ കാറ്റഗറിയാണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് റിപ്പോർട്ടിങ്ങിൽ പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ഒരു നാലെണ്ണമാണ് വരുന്നത്. ആ നാലെണ്ണമാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്? ദ ഓഡിറ്റ് റിപ്പോർട്ട് ഇസ് എ ട്രൂത്ത് ബിയറിംഗ് ഡോക്യുമെൻ്റ് പ്രിപ്പയർഡ് ബൈ ദി ഓഡിറ്റർ ഇൻ റിഗാർഡിംഗ് ടു ദ ഫേം അണ്ടർ ഓഡിറ്റ്. അപ്പോൾ ഒരു ഫേം ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഓഡിറ്റുമായിട്ട് ഓഡിറ്റർ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻറ്റിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഓഡിറ്റിംഗ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ റിപ്പോർട്ട് ഷെയർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ എന്ത് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, സബ്മിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദസ് ദ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് റെക്കഗ്നൈസ് ദാറ്റ് ദ ഓഡിറ്റ് റിപ്പോർട്ട് മസ്റ്റ് ബി ക്ലിയർ. ഈ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരം ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് മസ്റ്റ് ബി ക്ലിയർ ആയിരിക്കണം, കൺസിസ് ആയിരിക്കണം, അതുപോലെ യൂണിഫോം ആയിരിക്കണം, ലോ മുഖാരം അല്ലെങ്കിൽ ലോ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്തിട്ടുള്ളതായിരിക്കണം നിർബന്ധമായിട്ടും ഒരു ഓഡിറ്റ് എന്ന് പറയും, ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദ റിപ്പോർട്ട് ഷുഡ് ബി കണ്ടെയ്ൻ എ ക്ലിയർ കട്ട് ഇൻഡിക്കേഷൻ ഓഫ് ദി പെർഫോമൻസ് ഓഫ് എൻ ഫേം അണ്ടർ ഓഡിറ്റ് ഹിസ് ഒപ്പീനിയൻ റിഗാർഡിംഗ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം എന്ത് ചെയ്യണം, ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ക്ലിയർ കട്ടായിരിക്കണം. അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒപ്പീനിയൻ്റെ പെർഫോമൻസ് ഒക്കെ പ്രകാരം ക്ലിയർ കട്ടായിട്ടുള്ള റിപ്പോർട്ടായിരിക്കണം ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി ദ ഫോളോയിങ് ആർ ദി റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇനി റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡാണ് കൺഫോമിറ്റി വിത്ത് ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്തായിരിക്കണം, അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം. ദ സ്റ്റാൻഡേർഡ് സ്പെസിഫൈ ദാറ്റ് ദ ഓഡിറ്റ് റിപ്പോർട്ട് ഷാൾ സ്റ്റേറ്റ് വെദർ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ പ്രസൻറ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. ഈ സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ജനറലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ടുള്ളതായിരിക്കണം. സെക്കൻഡ് പോയിന്റ് ആണ് കൺസിസ്റ്റൻസി ഇൻ ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. ഇവിടെ എന്താ പറയുന്നത്, ദ റിപ്പോർട്ട് ഷാൾ സ്റ്റേറ്റ് വെദർ ദി അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഹാവ് ബീൻ ഒബ്സർവ്ഡ് ഡ്യൂറിംഗ് ദി കറൻറ്റ് ഇയർ അണ്ടർ ഓഡിറ്റ് ഇൻ റിലേഷൻ ടു പ്രിസീഡിംഗ് ഇയർ. അപ്പോൾ ഈ ഇത് പ്രകാരം എന്ത് വേണം, ഒരു ഓഡിറ്റ് റിപ്പോർട്ടിന് ഒരു കൺസിസ്റ്റൻസി വേണം. ഇപ്പോൾ കറണ്ട് ഇയറിലും പ്രീവിയസ് ഇയറിലും ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ ഉണ്ടായിട്ടില്ല, ആ ഓഡിറ്റ് പ്രിൻസിപ്പിൾസൊക്കെ എങ്ങനെയായിരിക്കണം എല്ലാ ഇയറിലും ഫോളോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കറണ്ട് ഇയറിലും പ്രീവിയസ് ഇയറിലൊക്കെ സെയിം ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. അത്തരത്തിലുള്ളൊരു കൺസിസ്റ്റൻസി എന്തിനു വേണം, ഒരു ഓഡിറ്റ് റിപ്പോർട്ടിന് വേണം. നെക്സ്റ്റ് തേർഡ് പോയിൻ്റാണ് അഡ്വക്കസി ഓഫ് ഇൻഫോർമേഷൻ ഡിസ്ക്ലോഷർ. ഇൻഫോർമേഷൻ ഡിസ്ക്ലോഷർ ചെയ്യുന്ന സമയത്ത് എന്ത് വേണം, ഒരു അഡ്വക്കസി കീപ്പ് ചെയ്യണം. ദറ്റ് സ്റ്റാൻഡേർഡ് ട്രീറ്റ് ദി ന്യൂക്ലിയസ് ഓഡിറ്റ് റിപ്പോർട്ട്. ഈ സ്റ്റാൻഡേർഡാണ് ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ, ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താ, മധ്യത്തിൽ വരുന്നത്, പ്രധാന കേന്ദ്രം എന്നൊക്കെ പറയില്ലേ, ന്യൂക്ലിയസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ദ സ്റ്റാൻഡേർഡ് റിക്വയേഴ്സ് ദ ഓഡിറ്റർ ഷുഡ് ഡിസ്ക്ലോസ് ദ ഓഡിറ്റ് റിപ്പോർട്ട് എനി ഫിനാൻഷ്യൽ ഡാറ്റ കൺസിഡേർഡ് നെസസറി ഫോർ ഫെയർ പ്രസൻറ്റേഷൻ. അപ്പോൾ ഇതുമായിട്ട് എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഓഡിറ്റർ എന്തൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട് ക്ലിയർ ആയിട്ട് ഇൻഫോർമേഷൻസൊക്കെ എന്ത് ചെയ്ത് കൊടുക്കണം, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ദ റിപ്പോർട്ട് എനി ഫിനാൻഷ്യൽ ഡാറ്റ കൺസിഡേർഡ് നെസസറി ഫോർ ഫിനാൻഷ്യൽ എന്ന് വെച്ചാൽ ഡിസ്ക്ലോസ് ദ സ്റ്റാൻഡേർഡ് കവർ എവരി ആസ്പെക്ട്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ ആസ്പെക്ട്സിലും
എന്ത്യ്തിരിക്കണം ഈ സ്റ്റാൻഡേർഡ് കവർ ചെയ്തിരിക്കുന്ന വെച്ചാൽ ഇൻഫോർമേഷൻ ഡിസ്ക്ലോഷ് ചെയ്യുക എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് കവർ ചെയ്തിരിക്കണം. ഇനി ലാസ്റ്റ് പോയിൻ്റ് ആണ് എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻസ്. ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്തിരിക്കണം. ഫൈനൽ ഫേസ് ആണ്, അത് ഇത്ര കമ്പൽസറി ഫേസ് ഒന്നുമല്ല. ഇവിടെ എന്ത് ചെയ്യണം, ഒരു ഇവിടെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓഡിറ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി. ഈ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഓഡിറ്റേഴ്സിന് ഓഡിറ്റേഴ്സിൻ്റെ ആയിട്ടുള്ള ഒപ്പീനിയൻസും സജഷൻസും ഉണ്ടായിരിക്കും. അതും കൂടെ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുക. ഇത് കമ്പൽസറി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പല്ല, ഇത് കമ്പൽസറി ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് അല്ല. ഈ സ്റ്റാൻഡേർഡും എന്തിൽ വരാറുണ്ട്, ഫൈനൽ ഫേസ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ഓഡിറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റാൻഡേർഡ്സ് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ്, ഓഡിറ്റിങ്ങിന് പ്രധാനമായിട്ടും മൂന്ന് സ്റ്റാൻഡേർഡ്സ് കാറ്റഗറിയാണ് വരുന്നത്. ഫസ്റ്റ് പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റേഴ്സും സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫീൽഡ് വർക്കും സ്റ്റാൻഡേർഡ്സ് ഓഫ് റിപ്പോർട്ടിങ്ങും. ഇനി ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റിൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ ഓഡിറ്റർ പെർഫോം ചെയ്യുന്ന ഓഡിറ്റിങ്ങിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്നതിനെയാണ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓഡിറ്റിംഗ് അഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡിറ്റർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അയാൾ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷനെയാണ് ഓഡിറ്റ് അഷുറൻസ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഫോർത്ത് ചാപ്റ്ററിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ഇൻട്രൊഡക്ഷൻ അല്ല.